മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ജാക്ക് ആൻഡ് ജിൽ. ചിത്രം റിലീസിനൊരുങ്ങുകയാണ്. മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരിടവേളയ്ക്ക് ശേഷം ഛായാഗ്രഹൻ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമയുടെ റിലീസിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. സിനിമയുടെ രസികൻ ട്രെയിലർ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തിറങ്ങുകയുണ്ടായി. ഒരു സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമാണ് ജാക്ക് ആൻഡ് ജിൽ. പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ ചിത്രം തന്നെ. ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് ഇടയിൽ ചില സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു. സിനിമയുടെ സംഭാഷണ രചയിതാക്കളിൽ ഒരാളായ സുരേഷ് കുമാർ രവീന്ദ്രനാണ് ഇതിപ്പോൾ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. ജാക്ക് ആൻഡ് ജിലിന്റെ ഷൂട്ടിംഗ് സമയത്ത് മഞ്ജു വാര്യരിന് ചെറിയൊരു അപകടം ഉണ്ടായതിനെ കുറിച്ചാണ് പറയുന്നത്. എന്തോന്ന് ഏതാണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നീണ്ടു നിന്ന നിശബ്ദയ്ക്ക് ശേഷം ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് സന്തോഷ് സാർ ഉളക്കെ വിളിച്ചു, കട്ട് ഇറ്റ് ആൻഡ് പാക്കപ്പ്. പിന്നെ അവിടെ സംഭവിച്ചത് ഹരിപ്പാട് പൂരമായിരുന്നു. ഇങ്ങനെയാണ് അവസാനത്തെ ദിവസത്തെ കുറിച്ച് അവരൊക്കെ ഓർത്തു പറയുന്നത്. ജാക്ക് ആൻഡ് ജിൽ അവസാന ദിവസത്തെ ഷൂട്ട് നടക്കുന്ന സമയം തലേ ദിവസം ഫൈറ്റ് രംഗത്തിനിടെ സംഭവിച്ച പരിക്കിൽ, അതായത് തലയിൽ 3 സ്റ്റിച്ച് വകവയ്ക്കാതെ ഒരു സ്പെഷ്യൽ ആക്ഷൻ ഉൾപ്പെടെ മണിക്കൂറുകൾ നീണ്ടു നിന്ന മറ്റൊരു ഫൈറ്റ് രംഗം അസാധ്യമായി പെർഫോം ചെയ്ത് കഴിഞ്ഞ മഞ്ജു മാഡം ലാസ്റ്റ് ഫ്രെയിമിന് പോസ് ചെയ്യുന്നു. അതായിരുന്നു ലാസ്റ്റ് ഡേ ഉള്ള സംഭവം. കട്ട് ഇറ്റ് ആൻഡ് പാക്കപ്പ് എന്ന് പറയാൻ മടിയോടെ തന്നെ ക്യാമറയുടെ പിറകിൽ നിന്ന് സന്തോഷ് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത്. അത്രയും തലയിൽ പരുക്കോടെ കൂടെ തന്നെ മഞ്ജു വാര്യർ നിലനിന്നത് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഏറെ നേരം നീണ്ടു നിന്ന കരഘോഷം അവിടെ ആകെയൊരു ഉത്സവ പ്രതീതി സൃഷ്ടിച്ചു. നീണ്ട 43 ദിവസത്തെ ആ ഷെഡ്യൂൾ അവസാനിച്ചതിന്റെ ഒരുപാട് വിഷമം തോന്നി. അവസാന ദിവസത്തെ ഷൂട്ട് മാറ്റിവെക്കേണ്ടി വരുമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് വിശ്രമം കൂടിയേ തീരൂ എന്ന ഡോക്ടറിന്റെ നിർദ്ദേശം പോലും വകവയ്ക്കാതെ ധൈര്യപൂർവ്വം ക്യാമറയ്ക്ക് മുന്നിലെത്തി മഞ്ജു മാഡത്തിന്റെ ഒരു മനസ്സിനെ അഭിനന്ദിച്ചാൽ മതിയാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ മുഴുങ്ങിക്കേട്ട ഘരഘോഷത്തിന്റെ പകുതി ആർക്കും വേണ്ടിയുണ്ടായിരുന്നുള്ളൂ, അതെല്ലാം മഞ്ജുവിനായിരുന്നു. സന്തോഷ് ശിവൻ മഞ്ജു വാര്യർ കോമ്പിനേഷൻ എന്നത് എല്ലാ കാലവും സംഭവിക്കുന്ന ഒന്നല്ല എന്ന ഉത്ബോധത്തോടൊപ്പം ഇരുവരുടെയും പ്രൊഫഷണൽ സമീപനത്തെ പരമതിയും ചേരുമ്പോൾ ആ ദിവസത്തെ ഒരു സെഷൻ ജാക്ക് ആൻഡ് ജിൽ ക്രൂവിനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണെന്നാണ് അവിടെയുള്ളവരാകെ തന്നെയും ക്രൂവിൽ നിന്ന് പറയുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.